പേരാമ്പ്രയിൽ എസ് എഫ് ഐ പ്രകടനത്തിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ മുസ്ലിം ലീഗ് ഓഫീസിനും വ്യാപാര സ്ഥാപനത്തിനും നേരെ കല്ലേറ്. അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് വ്യാഴാഴ്ച പേരാമ്പ്രയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ പേരാമ്പ്ര ടൗണിൽ എസ് എഫ് ഐ പ്രകടനം നടത്തിയിരുന്നു. തുടർന്നാണ് മുസ്ലിം ലീഗ് ഓഫീസിനും സമീപത്തെ റെഡിമെയ്ഡ് ഷോപ്പിനും നേരെ കല്ലേറുണ്ടായത്. ഉടൻ പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് വ്യാഴാഴ്ച 12 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. കല്ലേറിൽ പ്രതിഷേധിച്ച ലീഗ് വ്യാപാരി വ്യവസായ പ്രവർത്തകർ പേരാമ്പ്ര ടൗണിൽ പ്രകടനം നടത്തി. ലീഗ് പ്രകടനത്തിന് കൂളിക്കണ്ടി കരീം നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ബാദുഷ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ഒ പി മുഹമ്മദ്, അലങ്കാർ ഭാസ്കരൻ, ജയപ്രകാശ് പേരാമ്പ്ര എന്നിവർ നേതൃത്വം നൽകി. പേരാമ്പ്രയിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ പേരാമ്പ്രയിൽ അഴിഞ്ഞാടുന്ന സാമൂഹിക തൊഴിലുകളുടെയും യുവജന സംഘടനകളുടെയും എല്ലാ ആൾക്കാരുടെയും പിണയാളികളായി ഒരു ചട്ടുകങ്ങളായി പ്രവർത്തിക്കാൻ ഈ കല്ലേറും കൊള്ളിവെപ്പും അതുപോലെ തന്നെ തീവെപ്പും സഹിച്ചുകൊണ്ട് പേരാമ്പ്രയിലെ വ്യാപാര സമൂഹത്തിന് സ്വൈനമായി വ്യാപാരം നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ സംജാതമായിരിക്കുന്നത്. ഏത് അമ്പറ്റ കൊമ്പന്മാരായാലും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ പ്രതിഷേധിക്കേണ്ടതും ഇത് ഉന്മൂലനം ചെയ്യേണ്ടതും ഈ നാട്ടിലെ പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും നല്ല സുഹൃത്തുക്കളുടെയും ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ രീതിയിലുള്ള ആക്രമണത്തിനെതിരായി പേരാമ്പ്രയിലെ എല്ലാ ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവണതകൾ പേരാമ്പ്രയിൽ നിന്ന് ഒഴിച്ചു മൂടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനും ഏതറ്റം വരെ പോയിട്ട് ഇതിനെ അടിച്ചമർത്താനുള്ള സമരമുഖവുമായി പേരാമ്പ്രയിലെ വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായി ഇന്ന് പ്രവർത്തിക്കുമെന്നും ഇനി ആലോചിച്ചുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള സമരത്തോടു കൂടിയിട്ടാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ള ആലോചനയ്ക്ക് ശേഷം നടത്തുമെന്നും